Hello, welcome back to Aishu's Kitchen and Vlogs. അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്ളോഗ് ആയിട്ടാണ്. കുറെ ദിവസമായി വ്ളോഗ് ഒക്കെ ഇട്ടിട്ട്. അപ്പോ ഇന്നത്തെ വ്ളോഗ് എന്താ ഇഷ്യോ? ഇന്ന് ആരെങ്കിലും വരുന്നേ? ഇന്ന് ടെസ്സിന് വരുന്നില്ലേ? അപ്പൊ ഞാന് ടെസ്സിനെ വിളിക്കാൻ പോവാണ്. അപ്പൊ ടെസ്സിന് കുറെ ദിവസമായി നമ്മളെ വ്ളോഗിലൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ നമുക്ക് ടെസ്സിന് മോളെ വിളിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ ഐഷു ഇല്ല കേട്ടാ. അപ്പൊ ഐഷുവിനൊന്നും പുറത്തേക്ക് ഇറക്കാൻ പാടില്ല. എന്താ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത? കൊറോണ അല്ലേ? കൊറോണ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണ്. കുട്ടികൾ ആരും പുറത്തേക്ക് ഇറങ്ങരുത് എന്നാണ്. കുട്ടികളോട് ഒന്നും പുറത്തേക്ക് ഇറങ്ങരുത് എന്നാളെ. എല്ലാരും കളിക്കും. അപ്പോ പകുതി വീഡിയോ എടുത്തപ്പോ തന്നെ ഐഷു വാശി പിടിച്ചിട്ട് പോയി. അപ്പൊ ഓക്കെ, നമ്മളിന്ന് ടെസ്റ്റ് കുറവ് ദിവസമായി വന്നിട്ടാ. അപ്പൊ നമ്മൾ അങ്ങനെ വ്ളോഗ് ഒന്നും ഇപ്പൊ എടുക്കാറില്ല. അവളുമ്പോ നമുക്കൊരു ഇൻട്രസ്റ്റ് വ്ളോഗ്സ് ഒക്കെ എടുക്കാന്. അപ്പൊ നമ്മള് അപ്പൊ നമുക്കിനി ടെസ്റ്റിനെ വിളിക്കാൻ പോവാ. അപ്പൊ പോണ ടൈമിലുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒറ്റക്കാണ് പോണത്, സ്കൂട്ടി മേൺ പോണത്. നമുക്ക് തിരിച്ചു വരുമ്പോ എല്ലാ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ നമ്മൾ ടെസ്റ്റിന് വീഡിയോ എടുക്കും. അപ്പൊ നമുക്ക് ഇനി ശരി, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഞാൻ പോയിട്ട് വരട്ടെ. ഐഷോ പോട്ടെ, ടെസ്റ്റിന് താത്താനെ വിളിക്കാൻ പോട്ടെ. താറ്റാട്ടിയ, അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് പിന്നെന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യാ. ഓക്കെ, ടാറ്റാ. ഞാൻ പോയിട്ട് വരട്ടാ. ഓ, അപ്പൊ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞു, ഇവിടെ നോക്കി വാതിലൊക്കെ അടച്ചിട്ടിരിക്കുക. എന്താ, നമുക്ക് അകത്ത് കയറി നോക്കാം. ഓക്കെ, ഈ ഒരു സ്ഥലം നമുക്ക് ഓർമ്മല്ലേ, നമ്മളെ അന്നയുടെ വീഡിയോസ് ഒക്കെ എടുത്തേ. ഇതാണ് ദസ്നിയുടെ വീട്. നല്ല അടിച്ചിട്ടുണ്ട്. അല്ല, വരുമോ? എന്തോണാവോ. ഡോറൊക്കെ തുറന്നിട്ട് ദസ്നിയേ ഇവിടെ ഒക്കെ ഓരോ റൂമിലാ തോന്നുന്നു. ഞാൻ എന്തായാലും തെസ്നി തെസ്നി മാറ്റുക. തെസ്നിയേ, ഓപ്പൺ ദി ഡോർ. കഴിഞ്ഞില്ലേ, ഞാൻ വന്നു. തെസ്നിയേ, തുറക്കടോ. മാറ്റിയില്ലേ? എന്തേ, വായോ, പുറത്തേക്ക് വാ. ഫുള്ള് മാറ്റ്, കുറച്ച് മാറ്റിട്ടുള്ളു. നല്ല ജ്യൂസൊക്കെ ഉണ്ണിച്ചിട്ടുണ്ട്. ഇതെന്താ? ആ, മുന്തിരി ജ്യൂസ് ആണ്. സൂപ്പർ ആയിട്ട് കേട്ടാ ജ്യൂസ്. ഇതാരണ്ടാക്കി? ടെസ്നിയെ കുഞ്ഞിമേ. പൂവ, നീ ജ്യൂസ് കുടിക്കല കഴിഞ്ഞ്. അപ്പൊ ടെസ്നി ലഗേജ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങള് പോവാ. അപ്പൊ ശരി, ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്. എന്തെങ്കിലും പറയണോ? കൊറേ സൈ ടെസ്നി സംസാരിച്ചിട്ട് ഒന്നും പറയല്ല. ടെസ്നി പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരും കേട്ടോ. ഞങ്ങളെ സ്കൂള്, പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം.
അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ ചേലക്കടവ് പാടത്താണ്. ഇവിടെ നല്ലൊരു അടിപൊളി തട്ടുകട ഉണ്ട്, കായലോരം തട്ടുകടയാണ്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പൊറോട്ടയും ബീഫുമാണ് ഞങ്ങളിന്ന് വാങ്ങാൻ പോണത്. അപ്പോൾ നമുക്ക് അത് കാണാം. ഒരു 2:30 മൂന്ന് മണി ആയിട്ടുണ്ടാവും. 3:45 3:45 അപ്പോൾ നമ്മൾ ഇവിടുന്ന് നല്ല അടിപൊളി സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോവാ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട്? സ്റ്റാർട്ടിങ് അപ്പൊ കാലത്ത് 7 മണി പോലെ എപ്പോഴും നല്ല തിരക്കാല്ലേ? എപ്പോഴും ഞങ്ങൾ കാരണം വിചാരിക്കും എന്തെങ്കിലും പോക്കുണ്ട്. ആരുടെ സെല്ലിങ് കൊടുത്തൂര? ശരി, നമ്മള് ഈ കട ആൽബത്തിലൊക്കെ ഉണ്ട് കേട്ടാ, ഫേമസ് ആണ്. ഞങ്ങളിപ്പോൾ ഇതാണ്, ഞങ്ങൾക്ക് പൊറോട്ട കഴിക്കാനാണ്, പക്ഷെ പൊറോട്ട ആയിട്ടില്ലായിരുന്നു, 5 മണിയാവുന്നു. അപ്പോൾ ഞങ്ങളിവിടെ പക്കവേട് ചെയ്തിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങൾ പറഞ്ഞില്ലാ വാങ്ങണത്, നല്ല ക്രിസ്പിയായിട്ടുള്ള സംഭവം. ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറയും ഫുഡിനെ കുറിച്ചിട്ട്. എന്ന് വരാറുണ്ടോ? നല്ല രസാവൂല ഈ അറ്റ്മോസ്ഫിയറിൽ ഇന്ന് കഴിക്കാന്. നല്ല സെറ്റ് ഭക്ഷണമാണ്, ക്ലൈമറ്റ് അടിപൊളിയാണ്. ഞങ്ങള് ഒരു 50 രൂപ പെട്രോൾ അടിച്ച് അവിടെ വരുന്നത്. ഇവിടെ വെളിയും കൂടെ സ്ഥലം, അത് 50 രൂപ പെട്രോൾ അടിച്ചു വരുന്നത് ഭക്ഷണം. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് പാർസല് വാങ്ങിട്ടാ, കഴിച്ചിട്ടില്ല. നമുക്ക് ഇനി ഒരു സ്ഥലത്തേക്ക് പോകാണ്ട്, താത്താടെ വീട്ടിൽ, നമ്മളെ റനമോളെ വീട്ടിൽ പോകാണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഇതൊക്കെ അടിച്ചു പൊളി കഴിക്കാം.
റെനാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒക്കെ വാതിലടച്ചിട്ട് കിടക്കുക. ഹലോ, ഹായ് റസലെ. എന്ത്? ഹലോ റെന, നല്ല പണിയിലല്ലോ. വ്ലോഗ് എടുക്കണ്ടേ? ഏ, ഇങ്ങോട്ട് വായ, പുറത്തേക്കോ. ഇപ്പൊ നമ്മള് റെനാടെ വീട്ടിലെത്തിയിട്ടുണ്ട്. റെനാനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ലേ? റെന ഹായ് പറഞ്ഞേ. നമ്മളെ അന്നമോളെ കൂടെ എപ്പോഴും ഉണ്ടാവില്ലേ, ഭയങ്കര ചലഞ്ചിങ്, ആക്റ്റീവായിട്ട് എല്ലാത്തിലും വിജയിക്കണ ആള്. നമ്മൾ റെനമോളെ വീട്ടിലേക്ക് വന്ന് കേട്ടോ. അപ്പൊ നമ്മൾ അവിടുന്ന് പാർസൽ മേടിച്ചത് ഇവിടെ വന്നിട്ടാണ് നമ്മള് കഴിക്കണം. അവിടെ ഇരുന്ന് കഴിക്കുമ്പോ അത് നമ്മള് കുട്ടികളെ തോന്നിട്ട് നമ്മള് അവരായിട്ട് കഴിക്കാൻ വെച്ചിട്ട് ഒരു പാർസൽ നമ്മള് ഐശുവിന് വാങ്ങിയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം, എല്ലാരും കൂടി ഒന്ന് കഴിക്കാം കേട്ടോ. നമുക്ക് സംഭവം സൂപ്പർ ആട്ടോ. അക്ക പറഞ്ഞ പോലെ ഭയങ്കര ക്രിസ്പ്നെസ് ഒക്കെ ഉണ്ട് ഇതിന്. അടിപൊളി ഉണ്ട്. ഐശ്വര്യോ ഉറങ്ങിയിരുന്നിട്ടാ, ചനു ഉറങ്ങിയിരുന്നു, അവൻ പണിയിട്ടിട്ടുള്ളു. അവനൊരു റനമോളെ കൊണ്ടുപോട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞാല് നല്ല ചലഞ്ചിങ് ഒക്കെ എടുക്കാനും വരില്ലേ. നമ്മ പോന്ന ഓളിപ്പോ ഇങ്ങോട്ട് വന്ന് സെറ്റ് ആയിട്ടുള്ളു. അപ്പൊ അതിന് പോവാണ് പോന്ന്. അപ്പൊ ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും. നമുക്ക് റനാനെ ഹനാനെ വെച്ച് നല്ല ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അപ്പൊ നമുക്ക് ഇടണ്ട് ഹാനി കൊണ്ടോവാ. നമ്മളെ പക്കവട എപ്പോഴും തട്ടുകടയിലത്തെ പക്കവട തന്നെയാട്ടോ, സൂപ്പർ ആയിട്ട് കിട്ടും. ആ ഒരു ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കാൻ അടാറ് ടേസ്റ്റ് തന്നെയാണ്. നമ്മളപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. തട്ടുകടയിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമ്മള് വലിയ ഹോട്ടലിലത്തെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഈ തട്ടുകടയിലത്തെ ഫുഡ് തന്നെ. അച്ഛനോ, അച്ഛനു ചമ്മന്തി വേണോ കഴിക്കാന്? ഇതില് മുക്കി കഴിച്ചോ. ഐശു ആണെങ്കി ഇപ്പൊ ചമ്മന്തി മുഴുവൻ കഴിച്ചിട്ടാ. അശ്വിന് ഭയങ്കര ഇഷ്ട ചമ്മന്തി. അച്ഛന് കഴിച്ചോ? എന്താ വേണാ വേണ്ടേ? അച്ഛന് ഉറക്കത്തിന്നേ ഉറക്കത്തിന്ന് എണീറ്റിട്ടുള്ള ഒരു ഇതാ. ഇവിടുത്തെ മെയിൻ കരിങ്കാളിയാണ്, പൂര ഭയങ്കര പ്രശസ്തമായിട്ടുള്ള പൂ. ഇതാണ് മൂക്കുതല സ്കൂള്. ഇവിടെയാണ് അഫ്സാത്ത പഠിച്ചിരുന്നതും ഞാൻ പഠിച്ചോണ്ടിരിക്കണതും ഇനി അന്നമോള് പഠിക്കാൻ പോണതുമായിട്ടുള്ള സ്കൂള്. ഇവിടുത്തെ മൂക്കുതലയിലെ ഫേമസ് സ്കൂളാണ് മൂക്കുതല സ്കൂള്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അടച്ചിട്ടേക്കാം. അഞ്ചാം ക്ലാസ് മുതല് പ്ലസ് ടു വരെ ഉണ്ട് ഇവിടെ. ഇവിടത്തേക്ക് ഭയങ്കര ക്ഷീണ. അത്ര അപ്പൊ ഞങ്ങള് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ കയറിയ കേട്ടാ. ഒരു ആ വേ കുടിക്ക്, വേഗം ഓളം എടുത്താ, ഞാൻ കുടിച്ചിട്ട് പൈസ താ. ഓളിപ്പോ അറിഞ്ഞിട്ടുള്ളു. നല്ല ഉറക്ക എനിക്കോ? ഹലോ.
അപ്പൊ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഐഷു നല്ല ഉറക്കാണ്, ഹന്നാനെ കണ്ട്. ഹന്ന എന്താണ് ഞാൻ വന്നതിൽ എനിക്ക് എന്താ പറയാറുള്ളത്? ഒന്നും പറയാ, ഞാൻ കൊറേയായി വിളിക്കണ, തീരെ വരില്ല. ആ ഇപ്പൊ വന്ന്, ഇനി ഞങ്ങള് ഫ്രഷ് ആവട്ടെ, കുളിച്ചിട്ടൊക്കെ.